കർമ്മദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മാർക്കണ്ഡ പുരാണത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ദേവി മഹാത്മ്യത്തിൻ്റെ പ്രഭാവത്തെ നോക്കി വരുന്ന രീതിയിൽ പന്ത്രണ്ടാമത്തെ അധ്യായമായ ദേവി ചരിത മഹാത്മ്യം ദേവി തന്നെ പറയുന്നതായിട്ട് നാം കണ്ടുവന്നു. ദേവി ദേവ നിരാതങ്ക സ്വാധികാരാൻ യഥാ പുര യജ്ഞഭാഗാം ഭുജസർവേ ചക്രുർ വിനിഹരാതയ. അങ്ങനെ ദേവന്മാർക്കെല്ലാം അവരവരുടെ ആവിർഭാവമെല്ലാം കിട്ടിത്തുടങ്ങി, അവരെല്ലാം അത്യധികം സന്തുഷ്ടരായി എന്ന് പറഞ്ഞിട്ട് മഹർഷി പറയുകയാണ്. ദേവ്യാജ ദൈത്യനികതേ സുംബേ ദേവരിപോയുധി ജഗദ്ദിദ്വം ശ്രീ തസ്മിൻ മഹാഗ്രേ അതുല വിക്രമേ വിസുംബേജ മഹാവീര്യേ ശേഷ പാതാളമായ യുഹു. ബാ ദേവന്മാരുടെ ശത്രുവായ അസുമനസുമാരെയെല്ലാം വധിച്ച ശേഷം ബാക്കിയിരുന്ന അസുരന്മാരെല്ലാം പാതാളത്തിലേക്ക് ഓടി ഒളിച്ചുപോയി. ഹേ രാജാവെ കേട്ടോളൂ, ഏവം ഭഗവതി ദുർഗ സാന്നിധ്യാപ്യാപി ഉണപ്പുനഹാം സമ്മൂജ ഗുരുദേ പൂപ ജഗത പരിപാലനം. അല്ലേ, ജഗത് പരിപാലനാർത്ഥം ഈ ദേവി അവതരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ദുർഗാ ഭഗവതി നിത്യയാണെന്നറിഞ്ഞാലും അവതരിക്കും, പക്ഷേ എന്നാലും നിത്യാണ്. ഇപ്പം മറഞ്ഞു എന്ന് പരിധി ദേവി ഇല്ല എന്നല്ല, ദേവിയുടെ പ്രഭാവം എന്നും ഉണ്ടാകും. അവ അത്യാവശ്യം വരുമ്പോൾ അവതരിക്കും, അത് കഴിഞ്ഞ ദേവി അന്തർദാനം ചെയ്യും, പക്ഷേ എന്നും നിത്യ തന്നെയാണ്. ജഗത് പരിപാലനത്തെ ലക്ഷ്യമാക്കി ജനിക്കുന്ന നിത്യയായ ഭഗവതിയിൽ ഈ വിശ്വം മോഹിക്കപ്പെട്ടിരിക്കുന്നു. ആ ഭഗവതി എത്രേ ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും മോക്ഷസാധനമായി തന്നെ നമുക്ക് മോക്ഷ സാമ്രാജ്യത്തെ നൽകുന്നതും ഈ ദേവി തന്നെ. ദേവി സന്തുഷ്ടിയാൽ സാമുക്തി, ദേവി സന്തുഷ്ടിയായാൽ എല്ലാവിധ സിദ്ധികളും ദാനം ചെയ്യും. ഒന്നും ഒരു കുറവുമില്ല, എല്ലാവിധ സിദ്ധികളും ദേവി ചെയ്യും. എങ്ങനെ? വ്യാപ്തം തയ്യേത സകലം ബ്രഹ്മാണ്ഡം ജനയേശ്വര മഹാകാളിയ മഹാദേവ്യ മഹാമാരി സ്വരൂപയ. യശുരത മഹാരാജാവേ, മഹാകാളിയായി മഹാദേവിയായി മഹാമാരി സ്വരൂപിയായി നിത്യായിരിക്കുന്ന ദേവിയിൽ വ്യാപ്തമാണ് ഈ ബ്രഹ്മാണ്ഡം എന്നുള്ളത് മനസ്സിലാക്കുക. സനാതനയായ ദേവി ഭഗവതി അത്രേ സംഹാരകാലത്തിൽ മഹാമാരി സ്വരൂപമായിരിക്കുന്നത്. മഹാപ്രളയകാലത്തിൽ അണ്ടചരാചരവും സമുദ്രത്തിനടിയിൽ പോയേ അതിന് ആ ജീവജാലങ്ങളെ മുഴുവൻ തൻ്റെ ഉദരത്തിൽ വെച്ച് ഒരു അമ്മ എങ്ങനെ ഗർഭത്തിലുള്ള ശിശുവിനെ രക്ഷിക്കുമോ അതുപോലെ രക്ഷിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ആ ഭഗവതിയാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത്, വേണ്ട കാലത്തിൽ വേണ്ട പോലെ ഭൂതങ്ങളെ രക്ഷ കൊടുക്കുന്നതും ദേവി തന്നെയാണ്. മഹാരാജാവേ അങ്ങ് മനസ്സിലാക്കിയാലും ഉപകാലേ നൃണാം സൈവ ലക്ഷ്മിർ വൃദ്ധി പ്രദേഗിഹേ സൈവാഭാവേ പ്രധാ ലക്ഷ്മിർ വിനാശായോപജായതേ. ആ മനുഷ്യർക്ക് അഭ്യുദയകാലമാകുമ്പോൾ അഭിവൃദ്ധിയെ പ്രദാനം ചെയ്യുന്ന ഐശ്വര്യവതിയായ ലക്ഷ്മി ദേവിയായത് നിത്യയായ ഈ ഭഗവതിയാണ്. വിനാശകാലമാകുമ്പോഴോ അതിനായി പ്രവർത്തിക്കുന്ന സ്വഭാവവും ഈ ദേവിയിൽ തന്നെ ഉണ്ട്. വിനാശകാലം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അവസാനം നർത്ഥം, ആ മഹാ പ്രളയം വരുന്ന കാലം അതാണ്. അല്ലാതെ ലോകത്തെ നശിപ്പിക്കുന്ന അർത്ഥമല്ല, കാരണം അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സൃഷ്ടി അടുത്ത യുഗം കലിയുഗത്തിൻ്റെ അവസാനം എന്നാൽ വീണ്ടും തുടങ്ങണമല്ലോ അടുത്ത യുഗങ്ങൾ. അങ്ങനെ ആ അവസാന കാലത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സ്വഭാവവും ഈ ദേവിയിൽ തന്നെ ഉണ്ട്. സോറി, പുഷ്പധൂപാദി ഗന്ധങ്ങളോടുകൂടി സ്തുതികൾ ചൊല്ലി പൂജിച്ചാൽ ഈ നിത്യായ ഭഗവതി അനുഗ്രഹിക്കും. എന്തെല്ലാം കിട്ടും? സുതാസംപൂജിത പുഷ്പേ ധൂപഗന്ധാധിപ്യസ്ഥത രഥാധിപിത്തം പുത്രാംശ മതിം ധർമ്മേ രഥാം ശുഭാം. ആ പുത്രരെ വേണ്ടവർക്ക് പുത്രരെ കൊടുക്കും, ധനം വേണ്ടുന്നവർക്ക് ധനത്തെ കൊടുക്കും, ബുദ്ധി വേണ്ടവർക്ക് ബുദ്ധിയെ കൊടുക്കും. അങ്ങനെ എല്ലാവിധ സർവകാര്യങ്ങളിലും ശുഭാവസ്ഥ വേണ്ടവർക്ക് അത് പ്രദാനം ചെയ്യും ദേവി. ഈ ദേവ മഹാത്മ്യത്തിൽ കാണുന്ന സ്തുതികൾ ദേവന്മാരും പൂജാകാലത്തിൽ ചൊല്ലി വരും. മുനിമാർ സ്തുതിച്ചിട്ടുള്ളവ പൂജാകാലത്തിൽ ചൊല്ലി വരുന്നുണ്ട്. വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ പന്ത്രണ്ടാമത്തെ അധ്യായം എന്നാണ് മാർക്കണ്ഡേയ മഹർഷി പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞു, ഇനി ഇതെല്ലാം കേട്ടു സുരതനും സമാധി എന്ന വയസ്സിനും അസുമേസ് മഹർഷി എന്ന് കേട്ടപ്പോൾ അവർ മഹർഷി പറയുകയാണ്, ഏതത്തെ കഥിതംബൂപ ദേവി മഹാത്മ്യമുത്തമം ഏവം പ്രഭാവ സാ ദേവി ഏതം ധാര്യത ജഗത്. സുരതൻ എന്ന സുപ്രസിദ്ധനായ രാജാവ് രാജ്യഭൃഷ്ടനായ വനമധ്യത്തിലൂടെ വരികയും സമാധി എന്ന വൈശ്യനെ കാണുകയും രണ്ടുപേരും കൂടി രാജാവിനോട് കണ്ട് തങ്ങളുടെ മമതയുടെ കാര്യം ചോദിക്കുകയും അങ്ങനെ ദേവി മഹാത്മ്യത്തിൻ്റെ പ്രഭാവത്തെ മുഴുവൻ അസുമേരസ് മഹർഷി പറഞ്ഞു കൊടുക്കുകയും ചെയ്തതായി നമ്മൾ കേട്ടു. പറയാണ് മഹർഷി രാജാവിനോട്, അത്യുത്തമായിരിക്കുന്ന ദേവി മഹാത്മ്യം മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ജഗത്തിനെ ധരിക്കുന്ന ഭഗവതിയുടെ പ്രഭാവത്തെ മുഴുവൻ ഞാൻ അങ്ങയെ അറിയിച്ചു കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ ഈ നിത്യയായ ഭഗവതിയെ ശരണം പ്രാപിക്കൂ, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭീഷ്ടം സാധിച്ചു തരാനുള്ള കഴിവ് ആ ദേവിക്കുണ്ട് എന്ന് മഹർഷി അവരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പുരുഷന്മാർ സേവിച്ച് സന്തുഷ്ടയായാൽ സേവിക്കുന്നവരുടെ ജ്വരത്തെ ഇല്ലാതാക്കുന്ന ദേവി, എല്ലാ താപങ്ങളെയും പോക്കുന്ന ഭഗവതി, ധനമില്ലാത്തവർക്ക് ധനത്തെയും വിദ്യയില്ലാത്തവർക്ക് വിദ്യയും ആപത്തിലകപ്പെട്ടവർക്ക് അതിൽ നിന്നുള്ള രക്ഷയും എല്ലാം ഭഗവതി നൽകുന്നു. വിഷ്ണുമായ അത്രേ വിദ്യ ഉണ്ടാക്കപ്പെടുന്നത്, അതും ദേവിയുടെ മഹിമ തന്നെ എന്നെല്ലാം മഹർഷി പറഞ്ഞത് കേട്ടിട്ട് ഇവർക്ക് തോന്നി
ഭഗവതിയുടെ മായാപ്രഭാവത്താലത്രേ എൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യവും വൈശ്യനും മോഹിതരായിത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ചിലർ മോഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇവർ ചില മോഹത്തെ പ്രാപിക്കുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും മോഹത്തിലാക്കുന്നത് ഈ ദേവി തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അല്ലയോ മഹാരാജാവേ, നിങ്ങൾ ആ പരമേശ്വരി ഭഗവതിയെ ശരണം പ്രാപിച്ചാലും, നരന്മാർ ആ ദേവി ആരാധിച്ചാൽ ഭോഗം സ്വർഗം മോക്ഷം എന്നിവകളെ അനുഗ്രഹപൂർവ്വം ദേവി നൽകും. അതുകൊണ്ട് ആരാധകൻ്റെ ആഗ്രഹത്തിന് നിവൃത്തി ഉണ്ടാക്കിത്തരുന്ന ഈ ദേവിയെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞതായിട്ട് പറഞ്ഞിട്ട് മാർക്കണ്ഡേയ മഹർഷി ക്രോഷ്ഠയ്ക്ക് പറയുകയാണ്, ഇതിദസ്യ ഭജശ്രുത്വ സുഹൃതസ്ഥ നരാധിപഹം പ്രണവത്യ മഹാഭാഗ തമൃഷിയും സംശയതവൃതം നിർവണ്ണോതി മമത്വേന രാജ്യാപഹരണേന ജ ജഗാമസസ്യം തപസേ സച്ച വൈശ്യോ മഹാമുനേ. മഹർഷി പറഞ്ഞതെല്ലാം കേട്ട ശേഷം സുഹൃതരാജാവ് പുണ്യനായ മഹർഷിയെ നമസ്കരിച്ചു. അതി മമത്വം കൊണ്ടും രാജ്യാപഹരണം കൊണ്ടും അതിവിരക്തനായിരിക്കുന്ന സുഹൃതരാജാം വൈശ്യനും സഹ്യപർവ്വതത്തിൽ പോയി ദേവിയെ തപസ് ചെയ്തു. കാരണം അവർക്കൊരു മോഹം, ഇതെല്ലാം കേട്ടപ്പോൾ ഈ ദേവിയെ നേരിട്ട് കാണും, പ്രത്യക്ഷപ്പെടുത്തണം അല്ലേ. ആ സാധാരണ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ആ ദേവിയെ നേരിട്ട് കണ്ടാൽ എങ്ങനെയിരിക്കും, ആലോചിച്ച് നോക്കും. സുഹൃതനും വൈശ്യനും ആഗ്രഹം വന്നു. അങ്ങനെ വന്നേ സന്ദർശനാർത്ഥം അമ്പായ നദീപുളിരമാസ്ഥിത സജവൈശ്യസ്തപസ്തേവി ദേവീ സൂക്തം പരം ജപൻ. അങ്ങനെ ഒരു ദേവീ സൂക്തം ജപിച്ച് തപസ് ചെയ്യാനാണ് തുടങ്ങി. അമ്പയായ ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തുവാനുള്ള അത്യാകാംക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടി സഹ്യപർവ്വതത്തിൽ തന്നെ നദീതത്തിൽ മണൽത്തിട്ടയിൽ സുഹൃതരാജാവും വൈശ്യനും തപസ് ആരംഭിച്ചു. അവർ ദേവീ സൂക്തം തേ മാത്രം ജപിച്ചുകൊണ്ട് തപസ് ചെയ്തു. സുമേധസ് എന്ന മഹർഷി ഉപദേശിച്ചതനുസരിച്ച് ദേവീപരമായ ബീജാക്ഷ മന്ത്രം രാജാവും വൈശ്യനും ഉച്ചരിച്ചു. അങ്ങനെയിരിക്കെ സുഹൃതരാജാവും വൈശ്യനും മണൽത്തിട്ടയിൽ മണ്ണും മണലും ചേർത്ത് ദേവിയുടെ പ്രതിമയുണ്ടാക്കി ജലം ഗന്ധം പുഷ്പം ദീപമെല്ലാം ചെയ്ത് ദേവിയെ ആരാധിച്ചു പൂജിക്കുകയും ചെയ്തു. ദേവിയുടെ സാന്നിധ്യമുണ്ടാകുമെന്ന പൂജാക്രമം അവർക്ക് അറിയാവുന്നത് കൊണ്ട് അതെല്ലാം അവർ ലഭിക്കാനായിട്ട് പൂജകൾ തുടർന്ന് വരികയാണ്. പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിന് പ്രാധാന്യമുണ്ട്. ആകാശത്തിൽ മറ്റെല്ലാ ഭൂതങ്ങളും ലയിക്കുന്നു. ആകാശമാണ് പുഷ്പം. പുഷ്പാഞ്ജലിയിൽ പഞ്ചഭൂതങ്ങളെല്ലാം ലയിക്കും. പരമാത്മാവിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടാകുന്നു എന്നാണ് സൃഷ്ടിയുടെ ക്രമം. അതിൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തെ അവർ ലയം പ്രാപിക്കും. അതുകൊണ്ട് സുഹൃതവേശ്യന്മാർ പുഷ്പാഞ്ജലി കൊണ്ട് പഞ്ചഭൂതാഞ്ജലിയാണ് സാധിച്ചിരിക്കുന്നത്. അവരെല്ലാം ചെയ്തു. നിരാഹാരോ യഥാഹാരോ തന്മനസ്കോ സമാഹിതവും ഋതുസുത്തോ സലിം ജൈവ നിജഗാത്രാ സുഗുക്ഷിതം. ആ രാജാവും വൈശ്യനും ആദ്യം കൃത്യമായ സമയങ്ങളിൽ ആഹാരം കഴിച്ച് തപസ് ചെയ്തു. അപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ടില്ല. അവസാനം അവർ മനസ്സുറപ്പിച്ച് നിരാഹാരമായി കടന്നു. ശരിക്കുമുള്ള നിരാഹാരം, അല്ലാതെ മണിക്കൂർ കണക്കിനുള്ള നിരാഹാരമല്ല. ദേവി പ്രത്യക്ഷപ്പെടുന്നത് വരെ ഭക്ഷണമില്ല, അങ്ങനെ നിരാഹാരം കിടന്നു. അതുമാത്രമല്ല, എന്തിനും ദേവി പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തമുണ്ടാക്കി ഭൂതഗണങ്ങൾ ബലി നടത്തുവാനും അവർ തയ്യാറായി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏവം സമാരാധയതോ ദുതിവർ വർഷയോത്മനോഹം പരിദുഷ്ട ജഗദ്ധാത്രി പ്രത്യക്ഷം പ്രാഹചണ്ഡിക. ഇത്രയും പറഞ്ഞപ്പോൾ മൂന്ന് വർഷക്കാലം സമാധാന ചിത്തന്മാരായി ദേവിയെ ആരാധിക്കാൻ ജഗദംബി സന്തുഷ്ടയായി പ്രത്യക്ഷപ്പെടുകയും ദേവി ഇവരെ അനുഗ്രഹിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അതാണ് നിത്യമായ ഒരു ഉപാസന കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഭാഗ്യം സിദ്ധിക്കും എന്നർത്ഥം. ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. അത് രണ്ട് ദിവസം പോയി, ഒരു ദിവസം അമ്പലത്തിൽ പോയി, പത്ത് ദിവസം പോയി നടന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഉദാസീനപ്പെടുത്തരുത് അല്ലേ. വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഈ പ്രാർത്ഥനാ വ്രതം എന്ന് പറയുന്നത്. അത് വളരെ ശ്രദ്ധയോടുകൂടി ഉറച്ച മനസ്സോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി നിരന്തര പരിശ്രമത്തിൽ മാത്രമേ നമുക്കത് നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ കഥ വർണ്ണിക്കുന്നത്. അങ്ങനെ ദേവി പ്രത്യക്ഷപ്പെട്ടു. യത് പ്രാർത്ഥിതയെ തയാഭൂപ വയാജ കുലനന്ദന മത്തസ്ത പ്രാർത്ഥിതം സർവം പരിദുഷ്ടാദാമിവാം. ഏ രാജശ്രേഷ്ഠ ഏ കുലനന്ദനാണ് വൈശ്യ, നിങ്ങൾ ഓരോരുത്തരും എന്താണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞോളൂ, അതിനോട് അപേക്ഷിച്ചാലും ഞാൻ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചു തരാം, സന്തുഷ്ടയായി തരുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന് ദേവി പറഞ്ഞു. അത് കേട്ട് സന്തോഷിച്ച ആ സുരതനും വൈശ്യനായ സമാധിയും ദേവിയോട് വരം ചോദിക്കുന്നതായിട്ടാണ് ഇനി നമുക്ക് കാണാനിരിക്കുന്നത്. എന്താണ് വരം ചോദിച്ചത്, എന്താണ് ദേവി വരം നൽകിയത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇങ്ങനെ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവേ ജനാഃ സുഖിനോ ഭവന്തു.